ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ സനാസ് വേൾഡ്. ഇന്ന് ഒരു മിൽക്കി നട്ട്സ് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ ഒരു ഫാൻസി കേക്കായിട്ട് ഡിസൈൻ ചെയ്യാം. ഒരു ആനിവേഴ്സറി കേക്കാണ്. ഷാഹിദ് ജംഷി എന്ന കപ്പിൾസിൻ്റെ ഒരു ആനിവേഴ്സറി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ നോസ് ഫ്ലവേഴ്സ് വരച്ചിട്ടുള്ളതും അതിൻ്റെ ഫില്ലിങ്, ഫ്രോസ്റ്റിങ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ബേക്കിംഗ് ആണ്. അതായത് ഓവണില്ലാതെ കുക്കറിലാണ് ചെയ്യണത്. അതും ഒരു സ്പെഷ്യലായിട്ട് ജസ്റ്റ് 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് തേർട്ടീൻ മിനിറ്റ്സ് കൊണ്ടാണ്, വെറും 13 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് നോക്കണ്ടേ. സാധാരണ നമ്മൾ വാനില സ്പഞ്ച് ചെയ്യുന്നത് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 4 എഗ്ഗും അതുപോലെ തന്നെ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് ഷുഗർ. ഇത്രയും ഇട്ടിട്ട് നമ്മൾ സാധാരണ വാനില സ്പഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് കേട്ടോ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു വാനില സ്പഞ്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ബേക്കിംഗ് ആണ് സ്പെഷ്യൽ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് കാണിച്ചതല്ലേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വാട്ടർ ബേക്കിംഗ് ആണ്. നമ്മൾ താഴെ കണ്ടല്ലോ, ഇപ്പോൾ ചെറിയൊരു മൂടിയോ എന്തെങ്കിലും ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒത്തിരി വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഞാൻ അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ഞാനതിൽ നമ്മൾ കേക്കിന് ഇറക്കി വെച്ചു, മൂടി വെച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കൂട്ടി വെക്കാനേ പാടില്ല, ജസ്റ്റ് മീഡിയം ഫ്ലെയിം, ഫുള്ള് സിമ്മാക്കിയിട്ടിടുക. ഓക്കെ, അവിടെ നിന്നൊരു 13 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ വെള്ളം കംപ്ലീറ്റ്ലി വറ്റി എന്നുള്ള സൗണ്ട്, ഇങ്ങനെ കരകരകര സൗണ്ട് ഉണ്ടായിരുന്നു. അത് നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ കണ്ട വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ നോക്കിയപ്പോൾ തന്നെ നമ്മൾ കേക്ക് ബേക്കായിട്ടുണ്ടായിരുന്നു. വെറും 13 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ കേക്ക് ബേക്കായിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ്, ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചീസ് കേക്ക് പോലൊക്കെ, ചീസ് കേക്കൊക്കെ നമുക്ക് ഓവണിൽ അതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ചിലവരൊക്കെ ചീസ് കേക്ക് അങ്ങനെ വാട്ടർ ബാത്ത് നിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ ബേക്ക് എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാതെ കുക്കറിൽ തന്നെ ഇത്തിരി 1 കപ്പ് വെള്ളം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല അടിപൊളി സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക്. പിന്നെ ഇതിൻ്റെ പറയാതിരിക്കാൻ വയ്യ, അതിൻ്റെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ സ്പെഷ്യലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്, ഒരു ഗീ കേക്കൊക്കെ കഴിക്കുന്ന ഒരു സ്പെഷ്യൽ സ്മെല്ല് ഈ ഒരു കേക്കിനുണ്ടായിരുന്നു. നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് നമുക്ക് ബേക്ക് ചെയ്ത് അപ്പം തന്നെ കഴിക്കുമ്പോൾ എത്ര എഗ് സ്മെല്ല് ഇല്ല എന്ന് പറഞ്ഞാലും ചെറിയൊരു സ്മെല്ല് വരും അത് ചൂട്ടോടെ കഴിക്കുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞാലൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ചൂടോടെ കഴിക്കുമ്പോൾ എത്ര ഒരു സ്മെല്ല് വരും. പക്ഷെ ഇതിനങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഒരു ഗീ കേക്ക്, നമ്മൾ ഗീ ഒന്നും ആഡ് ചെയ്യില്ല, എന്നിട്ടൊരു ഗീ കേക്കിൻ്റെ ടൈപ്പ് ഒരു സ്മെല്ലായിരുന്നു ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സ്റ്റെപ്പ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ബേക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബേക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിൽക്കുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, പാലും മിൽക്ക് മെയ്ഡും വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ വെറ്റിയണത്. പിന്നെ സാധാരണ പോലെ ആൽമണ്ടും കാഷ്യും വെച്ചിട്ടാണ് നമ്മളിതിൽ നട്സ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഷുഗർ, വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫില്ലിങ്ങിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കേക്ക് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് പോലെ തന്നെ മൂന്നായിട്ട് നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ നമ്മൾ സാധാരണ ഏറ്റവും താഴെയുള്ള സ്പോഞ്ചാണ് ഏറ്റവും ടോപ്പിൽ വെക്കുക. അപ്പോൾ എന്നോട് 2-3 പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വെക്കുകയാണെങ്കിൽ ന്യൂ കമേഴ്സിന് നമുക്ക് ക്രംസ് ഒന്നും മേലെ വരാതിരിക്കാൻ ഒക്കെ നല്ലതാണ്, അങ്ങനെ ഒരു ഫിനിഷിങ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, കണ്ടില്ലേ. നമ്മൾ പുറത്ത് നട്ട്സ് വെക്കാത്ത കാരണം ഉള്ളിൽ നന്നായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പുറത്തില്ലല്ലോ, പുറത്ത് ഫാൻസി ആയിട്ടല്ലേ നമ്മൾ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ നന്നായിട്ട് മിൽക്ക് മെയ്ഡും നട്ട്സും നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണൊക്കെ ഇടാട്ടോ. ഞാൻ ഇതിൽ വലിയ ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു കയ്യിൽ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ
ടേബിൾ സ്പൂൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ലെയറിൽ കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. പിന്നെ മിൽക്ക് മെയ്ഡ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ട്രഫിൾ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ട്രഫിളിനെക്കാട്ടും ടേസ്റ്റ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ട്രഫിൾ ഉപയോഗിക്കുമല്ലോ, അതിനേക്കാളും ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഏതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അനുസരിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. വൈറ്റ് അതിനേക്കാളും ടേസ്റ്റ് മിൽക്ക് മെയ്ഡിലാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ഫ്ലോപ്പാക്കി കൊടുക്കാതെ ഷാർപ്പായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്പാച്ചുള്ള സൈഡിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മേലേക്ക് ഇതേപോലെ ഷാർപ്പ് എഡ്ജായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാം. നമ്മൾ കേക്കിലൊന്നും കട്ട് ചെയ്യാനില്ല. ഇപ്പോൾ കണ്ടല്ലോ, ഫുള്ളായിട്ട് കേക്ക് അങ്ങനെയാണ് കട്ട് ചെയ്ത് കേക്കായിട്ട് പേസ്റ്റ് ചെയ്തു. ഒരു മേലെ നിന്ന് കട്ട് ചെയ്യാനോ സൈഡിൽ നിന്ന് കട്ട് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളുടെ കേക്ക് 1 kg കേക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് വെയിറ്റ് കൂടി വരുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ മുറിച്ച് കളയുന്നത് നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കാമല്ലോ നല്ലപോലെ. അവർ കഴിക്കട്ടെ, വയറ് നിറച്ച് കഴിക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാണ്. നമുക്കൊന്നും കട്ട് ചെയ്യാനില്ല. അപ്പോൾ ഉള്ളത് അതേപോലെ കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇനി എന്താ പിറ്റേ ദിവസമാണ്, തലേ ദിവസം ക്രമക്കൂട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത് കാലത്ത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ക്രീം നല്ല തണുത്ത ക്രീമിൽ വേണം എപ്പോഴും കളർ ആഡ് ചെയ്യാൻ. ഒരുപാട് പേര് വീണ്ടും വീണ്ടും സംശയത്തോട് ചോദിക്കാറുണ്ട് ലൂസ് ആവണു ക്രീം കളർ ആഡ് ചെയ്യുമ്പോന്ന്. അപ്പോൾ നല്ല തണുത്ത സെറ്റായിട്ടുള്ള ക്രീമിൽ വേണം നമ്മളെപ്പോഴും കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അതുപോലെ ക്രീം എടുത്ത കൊടുന്ന പാടെ പിറ്റേ ദിവസത്തിന് അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം, ക്രീമൊന്ന് എയറി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, എയർ ബബിൾസൊക്കെ ആയിട്ട്. അപ്പോൾ ആ എയർ ബബിൾസിൽ തന്നെ കൊടുത്തിട്ട് തന്നെ ക്രീം ഒഴിക്കുന്നത്. കാരണം രണ്ട് മിക്സിങ്ങും കൂടെ ഒന്നിൽ കൂടെ ഉണ്ട് കഴിഞ്ഞാൽ അത്രയും ലൂസ് ആവില്ലല്ലോ ക്രീം. അപ്പോൾ ഗ്രീൻ അതുപോലെ ബ്ലൂ കളർ കൊടുത്തിട്ട് ഒരു സാധാരണ ഗ്രീനല്ല, ഒരു ബ്ലൂഷ് കളർ ആയിട്ടുള്ള, എന്നാൽ ഒരു ഗ്രീനാണോ അല്ല ബ്ലൂ ആണോ അല്ല, അങ്ങനത്തെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ കസ്റ്റമർ ഒരു ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ വരുമോ എന്ന് ചോദിച്ചിട്ട്. അതേ കളറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. കണ്ട, ഗ്രീനാണോ എന്ന് വെച്ചാൽ അല്ല, ബ്ലൂ ആണോ എന്ന് വെച്ചാൽ അല്ല, അങ്ങനത്തെ ഒരു കളർ. അപ്പോൾ ഈ ഒരു കളറിലേക്ക് കിട്ടാനായിട്ട് ഞാൻ ചെയ്തത് ഗ്രീൻ ജെൽ കളറും ബ്ലൂ ജെൽ കളറും. ഗ്രീനാണ് കൂടുതലൊഴിച്ചത്, അതിലേക്ക് ബ്ലൂ കളർ അല്ല, ബ്ലൂ ആണ് കൂടുതലൊഴിച്ചത്, അതിലേക്ക് ഗ്രീൻ ചെയ്തിട്ട് കുറച്ചൊന്ന് കളർ ചേഞ്ച് ആക്കി എടുത്തു. അപ്പോൾ ഈ ഒരു കളർ കിട്ടി. അപ്പോൾ നമ്മൾ ആ മിക്സിങ്ങും കൂടാകുമ്പോൾ നമ്മൾ ക്രീമിൻ ആദ്യം ക്രീം മിക്സ് ചെയ്ത് പിന്നെ കളർ ആഡ് ചെയ്യാൻ വേറൊരു മിക്സിങ് കൂടാകുമ്പോൾ ക്രീം പെട്ടെന്ന് ലൂസാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് രണ്ട് മിക്സിയും കൂടെ ഒന്നാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ഒക്കെ കഴിഞ്ഞു, ഷാർപ്പ് എഡ്ജൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല, എപ്പോഴും കളർ ആഡ് ചെയ്ത കേക്കുകൾ
ഓക്കെ. അപ്പോൾ ഇത് ക്രീം നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ക്രീം തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇനി നമുക്ക് നെയ്യിൽ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാം. ജസ്റ്റ് ഒരു ബേസ് കൊടുക്കുക, നടുക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. ആദ്യം ബഡ്, അതെ ബഡ് വരച്ചു. ഇനി മൂന്ന് പെറ്റലാണ് നമുക്ക് വരക്കേണ്ടത്. മൂന്നാമത്തേല് ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു, സെക്കൻഡ് സെറ്റ് കഴിഞ്ഞു. ഇതാ ഇനി ഒരു അഞ്ചെണ്ണം വേണ്ട, ഇനി ഒരു ഏഴെണ്ണം. നമുക്ക് ഇനി ഇങ്ങനെ കൂട്ടി കൂട്ടി ഫ്ലവറിൻ്റെ വലുപ്പം കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ പെറ്റൽസ് കൊടുക്കും തോറും ഫ്ലവർ വലുതായിട്ട് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ നോസിൽ പിടിച്ച കൈ, അതായത് നമ്മളുടെ മറ്റേ കൈ, ഫ്ലവർ നെയ്യിലിരിക്കുന്ന കൈയല്ല, മറ്റേ കയ്യിൽ ഇരിക്കുന്ന നമ്മുടെ പൊസിഷൻ. നോസിൽ വെക്കുമ്പോൾ കുത്തി പിടിക്കുക എന്നുണ്ടെങ്കിൽ അടഞ്ഞ പോലത്തെ ഫ്ലവേഴ്സ് വരും. കൈ ചെരിയും തോറും നമ്മുടെ പെറ്റൽസ് ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചെരിച്ച് നന്നായിട്ട് ചെരിച്ച് പിടിച്ചാണ് വരക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറായിട്ടാണ് വരിക. നമ്മൾ കൈ കുറച്ച് കുത്തി വരക്കുന്നുണ്ടെങ്കിൽ നല്ല ജസ്റ്റ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന പോലത്തെ ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഒരു ബഡ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ഫ്ലവർ ഉണ്ടല്ലോ, അങ്ങനെയായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഫ്ലവറായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ കൈ പിടിക്കുന്ന പൊസിഷനും ഉണ്ട് നമ്മളെ ഫ്ലവറിൻ്റെ ഭംഗിയിലുള്ള ഒരു വ്യത്യാസം കേട്ടോ. അപ്പോൾ ഫ്ലവർ വെക്കുമ്പോൾ നോക്കിക്കോ, ഞാനൊന്ന് ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്, പൊക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നോക്കണ്ട, കുറച്ചിങ്ങനെ പൊക്കി വെച്ചു കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഫ്ലവർ നമ്മളെ നോക്കിയിരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ മലർന്നിരിക്കുകയല്ലേ ചെയ്യുക, മേലൊക്കെ നോക്കിയിരിക്കും ഫ്ലവർ. അതിനേക്കാളും ഭംഗി ഉണ്ടാവുക ഇങ്ങനെ വെക്കുമ്പോഴാണ്. അപ്പോൾ സെൻറ്ററിൽ വലിയ ഫ്ലവർ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതാക്കിയിട്ടാണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പൗഡർ കളർ കണ്ടല്ലോ, ഇങ്ങനെയാണ് സ്പ്രേ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഒരു കേക്കിൽ കാണിച്ചപ്പോൾ അതെങ്ങനെയൊന്നും കൂടെ കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് അകലം പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബോട്ടിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ കളർ വന്നോളൂ കേട്ടോ. അധികം അടുപ്പിച്ച് പിടിക്കരുത്, അപ്പനെ കുത്തനെ കട്ടക്കട്ടായിട്ട് വീഴും. ജസ്റ്റ് ഒന്ന് അകലം പിടിക്കുക, പ്രാക്ടീസ് ആവും തോറും പിന്നെ നമുക്ക് പഠിയും. ഓക്കെ, ഇനി ഫ്ലവർ പടിയാൻ പടിഞ്ഞില്ല എന്ന് പറയണ്ട, ഇതേപോലെ വരച്ച് വരച്ച് കൊടുക്കുക. സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പെറ്റിൽ വരച്ചാൽ നെക്സ്റ്റ് പെറ്റിൽ തുടങ്ങുമ്പോൾ ആ ആദ്യം വരച്ച പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്ന് അപ്പുറത്ത് കൊടുക്കുക. ഓക്കെ, അല്ലാതെ ആ വരച്ച് നിർത്തിയോട് നിന്ന് തുടങ്ങരുത്, വരച്ചതിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്തേക്ക് കുറച്ച് നീട്ടി കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് തുടങ്ങുമ്പോൾ ആ വരച്ചതിൻ്റെ സെൻറ്ററിൽ നിന്ന് അപ്പുറത്ത്. ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഇതൊന്ന് തിരിച്ചുകൊണ്ട് വലിച്ചാൽ മതി, അത് അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ക്രീം ലൂസാവാൻ പാടില്ല, ലൂസായി കഴിഞ്ഞാൽ താഴേക്കൊണ്ട് വീഴും കേട്ടോ, അതാണ് പ്രശ്നം. അപ്പോൾ അതേപോലെ കുറച്ച് ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും അതേപോലത്തെ ഒരു ഡിസൈനൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബേക്കിംഗ് സ്റ്റൈൽ, അതേപോലെ തന്നെ അതിൻ്റെ ഫില്ലിംഗ്, പിന്നെ ഫ്ലവേഴ്സ്, മെയിനായിട്ട് ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യാം, ഈ സൈഡിലൊക്കെ എങ്ങനെ ഫ്ലവേഴ്സ് വെക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇൻഷാല്ലാ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് റെസിപ്പികളും വീഡിയോസായിട്ട് അഫ്സന ഹാസിഫ് വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉടനെ തന്നെ നല്ല നല്ല റെസിപ്പികളായിട്ട് അഫ്സന ഹാസിഫ് വീണ്ടും വരും. അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺഡ്.